ഹലോ അങ്കളെ, ആ റെൻ്റ് ഞാൻ 10-ാം തീയതി തന്നെ ഇട്ടായിരുന്നു. അയ്യോ, അങ്കളെ റെൻ്റൊന്നും കൂട്ടിക്കളയല്ലേ. അല്ല, മാർച്ച് നാണയം നടക്കത്തില്ല അങ്കളെ. നമ്മളിപ്പോൾ ഈ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ ശേഷം ഇച്ചിരി പൈസയ്ക്ക് ഇച്ചിരി പ്രശ്നമാണ്, ടൈറ്റാണ്. ഇല്ല, ഇതാര് പറഞ്ഞു? ഇല്ല അങ്കളെ, അങ്ങനെ ബഹളമൊന്നുമില്ല. അങ്ങനത്തുള്ള വിഷയങ്ങളൊന്നും ഇവിടെ ഇല്ല. അല്ലെ, ഞാൻ പറയാൻ കാര്യം എന്താ പറയാ, ഇപ്പം മേളിലത്തെ റൂം നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല, രണ്ടുപേരിലേ ഉള്ളൂ. അതുകൊണ്ടാണ്. ഞാൻ ഒരു കാര്യം ചെയ്യാനുള്ള, ഞാൻ മഹിയുടെ ഫോൺ കൊടുക്കാം. ആ, കൊടുക്കും കൊടുക്കും. അങ്കളേ, സുഖമാണ് അങ്കളേ? റെന്റ് കിട്ടിയല്ലോ അല്ലേ? കറണ്ട് ബില്ലും വാട്ടർ ബില്ലും ഇനി കിട്ടാവുള്ളൂ. അത് ഇനി അടുത്ത മാസം വരും അങ്കളെ. അയ്യോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ല, അതെന്തിനാ? അല്ല, നമ്മളിവിടെ വീടൊക്കെ ക്ലീനൊക്കെ ചെയ്ത് ഇട്ടിരിക്കുകയല്ലേ. അയ്യോ, വേണ്ട അങ്കളെ, ഇനി അവര് വന്ന് ഈ വീടൊക്കെ കൊളാക്കിയിടും. അങ്കളെ, ഞാൻ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുക, ഞാൻ പിന്നെ വിളിക്കാവേ. ശരി 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 അങ്കളെ. ഞാൻ ടോപ്പിക്ക് മാറ്റാൻ വേണ്ടിയില്ലേ നിന്നെ തന്ന്. എടി, നമ്മളിവിടെ കിടന്ന് ഭയങ്കര ബഹളം ഉറന്ന് ഈ ആൾക്കാരൊക്കെ പറഞ്ഞത്. അതുപോലെ ഇടയ്ക്ക് ഇവിടെ കഞ്ചാവിൻ്റെ ഒക്കെ, നമ്മൾ പഞ്ചാബിന് പറഞ്ഞിരിക്കുന്ന കഞ്ചാവിൻ്റെ ഒക്കെ വേണം വരുന്നുള്ളൂ. അത് അന്ന് ഞാൻ ഇവിടെ കഞ്ചാവിട്ട് പോകച്ചില്ലേ, അതിൻ്റെ സ്മെല്ലായിരിക്കും. പോകച്ചൻ്റെ ഇവിടെ കിടക്കുന്ന ഭയങ്കര ബഹളം പോകുമായിരുന്നല്ലോ. ബഹളം ഞാൻ മാത്രമല്ല, നിന്റെ കൂട്ടുകാരൻ ജമ്പനും തുമ്പനും അവന്മാരെ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നത്. അവന്മാരെടി ഇവിടെ വന്ന് ജസ്റ്റ് ഒരു അരമണിക്കൂർ ഇരിക്കുന്നതിന് ഇപ്പൊ എന്താണ്? അവന്മാർ എന്ത് ബഹളം വെച്ചിട്ടാണ് ഇവിടെ പോണത്? ഈ അരമണിക്കൂർ മതിയല്ലോ ഈ ഏരി മുഴുവൻ അറിയിക്കേ. എടി, അവന്മാര് വന്നിട്ട് പോട്ടൊരു പാവങ്ങൾ, ഇപ്പൊ എന്താണ് കുഴപ്പം? ഇയാൾ എന്തോ ഈ പിന്നെ മേളത്തെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങയുടെ ഏതോ റിലേറ്റീവ് ഇവിടെ മോളിൽ ഒന്ന് താമസിക്കും, അവർക്ക് വീട് കിട്ടുന്നവർ ഇവിടെ താമസിക്കും. ഞാൻ പറഞ്ഞു സമ്മതിക്കത്തില്ല അന്ന്. എന്തിനാല്ലേ, നശിപ്പിക്കാൻ വേണ്ടി നടക്കൂല. പിന്നെ ഇപ്പൊ തന്നെ ഞാൻ സമ്മതിക്കും. പിന്നെ എന്താ, ബ്രെഡ് മാത്രമല്ലോ, ബ്രെഡും ജാമും ചായ ഉണ്ട്, എടുക്കട്ടെ. നീ എന്തടി വേറൊന്നും ഉണ്ടാകാത്തത്? അയ്യോ, എനിക്ക് 10 കൈയൊന്നുമില്ല, ആകെ 2 കൈയേ ഉള്ളൂ. അതും വർക്കിന്റെ ഇടയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ ഉണ്ടാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചുകൂടായിരുന്നോ? ഞാൻ ഉണ്ടാക്കി എല്ലാം കരിഞ്ഞു പോവില്ലേ, അതല്ലേ ഉണ്ടാക്കാത്തത്? അത് നന്നായി, അതെ ചോദിക്കരുത്, വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. എനിക്കാണ്, എനിക്ക് വേണ്ട. നീ ഒരു കാര്യം കഴിച്ചോ, ചായ തന്നാ മതി. ചായ ഇട്ട് തരാം, ഇട്ട് വെച്ചിട്ടുണ്ട്, ചൂടാക്കി തരാം. അത് മതി. പിന്നെ ഒരു കാര്യം ചോദിച്ച ദേഷ്യപ്പെടുവോ? ചോദി. എന്തെങ്കിലും ജോലി നോക്കൂടെ? ജോലി എന്തെങ്കിലും നോക്കണോടി, അല്ലാതെ നടക്കത്തില്ല. അല്ല, സാലറി കുറഞ്ഞതായാലും കുഴപ്പമില്ല, പക്ഷെ എന്തെങ്കിലും നല്ല ജോലി ആയാൽ മതി. അത് നോക്കണം. ഇനിയിപ്പം എന്ത് നോക്കുമോ ഞാനിങ്ങനെ ആലോചിക്കുന്നത്. ഫുള്ള് ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുക, എന്തെങ്കിലും ഒപ്പിച്ചേ പറ്റത്തുള്ളൂ. അല്ല, ഞാൻ വെറുതെ ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ, ഇനി അത് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അല്ല, ഈ ഫ്രീലാൻസ് ആയിട്ട് എവിടെയെങ്കിലും നോക്കിക്കൂടെ? ഫ്രീലാൻസ് ആയിട്ട് നോക്കാം, പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന് പേയ്മെൻറ്റ് കുറവായിരിക്കും. നോക്കാം, എന്തെങ്കിലും സെറ്റാവും. പിന്നെ ഈ വക്കീൽ എന്തോ കടന്ന് വിളിക്കുന്നത് ഇങ്ങനെ, എനിക്ക് നല്ല ദേഷ്യം വരുവാ. നീ കോൾ എടുക്കാൻ പോണ്ട, എന്നെ കടന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ. അങ്ങേരി, നമ്മളെ വിറ്റ് പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അതെനിക്കും തോന്നി. നമ്മളൊന്ന് കാലി കച്ചവടം തന്നെ. അതെ, രാഹുൽ കാര്യം പറഞ്ഞാണ് ഇപ്പൊ മനസ്സിലായത്, അല്ലെങ്കിൽ പെട്ടുവരാൻ. ആണല്ലേ, നമ്മൾ ഇന്നലെ ഒപ്പിട്ട് കൊടുത്തില്ലേ പേപ്പർ വക്കീലിന്? അത് അവിടെ കയ്യിരിക്കല്ലേ,
അതിനെന്തെങ്കിലും പ്രശ്നമാവോ? അത് പ്രശ്നമാവാനൊന്നുമില്ല. ഞാൻ ഇട്ടോടത്ത് ഒപ്പ് കറക്റ്റ് ഒപ്പൊന്നുമില്ല. എൻ്റെ ഒപ്പൊന്നുമില്ല, വേറെ ഇട്ടോടത്ത്. ഞാൻ ഒപ്പിടൊന്നും എടുത്തില്ല. ഞാൻ ഒരു പേനടിങ്ങനെ വര വരച്ചതായിരുന്നു. എന്തായാലും വക്കീൽ അന്വേഷിച്ച് നമ്മളെ വീട്ടിൽ വരും. എന്തായാലും എൻ്റെ വായിക്ക് കേൾക്കുകയും ചെയ്യും. പിന്നെ അബി, ഇന്ന് ഫ്രീ ആണോ? എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട്. അത് കുറച്ച് പേഴ്സണൽ സാധനങ്ങൾ. അത് അതൊക്കറിയാം. പണ്ടേ നീ നിനക്ക് ഞാൻ ഒരു പേപ്പറിൽ എഴുതി തരൂലേ വാങ്ങിക്കാൻ മടിയുള്ളൊരു സാധനം മെഡിക്കൽ ഷോപ്പിൽ നിന്ന്. മറ്റേ പരസ്യത്തിൽ കാണുന്ന സാധനം ആണ്. എത്ര വലിയ കാര്യം? പിന്നെ അതെനിക്ക് അത്യാവശ്യമുള്ള സാധനമല്ലേ? ബുദ്ധിമുട്ടില്ലെങ്കിൽ നീ ഒന്ന് വൈകിട്ട് ഒന്ന് പോയി മേടിച്ചു തന്നാലും മതി. നീ വരാ, നീ കൂടെ വാ. എന്തായാലും നിനക്ക് ആ ബന്ന് ഒന്ന് മേടിച്ച് തന്നിട്ടുള്ള ബാക്കി കാര്യം. അയ്യോ, മീറ്റിംഗ്, ഞാൻ പോന്നേ. നീ എന്നാലവിടെ പോരുന്നടേ? എൻ്റെ പൊന്നടിയാ, ഞാനൊരു പി എസ് സി കോച്ചിങ്ങിന് ജോയിൻ ചെയ്തറാ. ഇന്നലെ രാവിലെ 1 മണിക്കൂറത്തെ ക്ലാസ്സായിരുന്നു. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണമെന്ന് അറിയോ? എടാ, ഈ കേരളം ഉണ്ടല്ലോ, അത് നമ്മൾ വിചാരിക്കും പോലെ ഒന്നല്ലോ. ഇവിടെ എന്തോരം കാര്യങ്ങളാണെന്നറിയോ? ഈ കേരളം എവിടെ കിടക്കുന്നു അറിയോ? കേരളം എന്ത് ഉറങ്ങാണോ കിടക്കാൻ? അങ്ങനല്ല, ഈ കേരളം എവിടെ സ്ഥിതി ചെയ്യുന്നറിയോ? കേരളം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിൽ. ഇന്ത്യയുടെ അവിടെ ഇവിടെ ഒന്നും അല്ല, ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് കേരളം സ്ഥിതി ചെയ്യുന്നത്. അത്തോളം എന്തോരം കാര്യങ്ങളാന്ന് അറിയോ? ഈ തെക്കവിടെ തെക്കവിടല്ലേ? കിഴക്ക്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഇവിടെ ആയിരിക്കും. അല്ല, പിന്നെ അത് പടിഞ്ഞാറ് മാറ്റിയാ. നീ ആദ്യമേ ഈ ദിശകൾ പഠി, എന്നിട്ട് അതിൻ്റെ മേളുള്ള സാധനങ്ങൾ പഠിക്കും കേട്ടാ. അത് പിന്നെ അളിയാ, ഈ പി എസ് സിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. അവർ പഠിപ്പിക്കുന്ന കാര്യം മാത്രം പഠിച്ചാൽ മതി, നമ്മൾ ഓക്കെ. ഉദ്ദേശം പി എസ് സി പഠിക്കുക, നല്ലൊരു ജോലി നേടുക, എൻ്റെ സൗസിനെ കിട്ടുക. നീ കിട്ടിക്കൊണ്ടിരിക്കും, ഞാൻ ഇപ്പോൾ വരാം. അളിയോടൊപ്പം ഞാൻ എൻ്റെ മുറിയുടെ കിഴക്ക് പടിഞ്ഞാറ് അടിച്ചുള്ള കക്കൂസിലോട്ട് പോവുക. ആ, അത് പറഞ്ഞപ്പോഴാണ് ആലോചിച്ചത്. ഈ കക്കൂസ് ആരെ കണ്ടുപിടിച്ചെന്നറിയോ? എവിടെ കണ്ടുപിടിച്ചെന്നറിയാം? എനിക്കറിയില്ല. ഇല്ല, അറിയണം, ഇതൊക്കെ അറിയണം. നമ്മൾ ഉമ്മ പോയി ഇരുന്നാൽ മതിയോ? കക്കൂസ് യൂറോപ്പിക്കാരാണ് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് യൂറോപ്യൻ ക്ലോസറ്റ് എന്ന് അതിന് പേര് തരാൻ. നമ്മൾ വിചാരിക്കുന്നു ഇഷ്ടം പോലെ സാധനമാണ്. ഞാൻ ഉപ്പാട് ഒരുമിക്കാറ്. നീ ഇവിടെ ഇനി ഞാൻ പോയിട്ട് വരാം. ഇനി ലേറ്റ് ആയി കഴിഞ്ഞാൽ ശരിയാവില്ല. ഞാൻ എന്തിനാ വിളിക്കുന്നു? ഞാനും വരും. അല്ലേ, താല്പര്യം ഇല്ലെങ്കിൽ നീ താല്പര്യം ഉണ്ടാക്കിയെടുക്കണം. നിന്റെ കൂട്ടുകാരനല്ലേ അപ്പോ? അതൊക്കെ ശരിയാ മഹി, അവൻ ആകെ താല്പര്യം എന്ന് വെച്ചാൽ ഈ ജ്യൂസിനോടാ. ഈ അവൻ വേണേ ഒരു ജ്യൂസൊക്കെ ഇട്ട് കൊടുക്കാം. ജ്യൂസോടെ ഇട്ട് കൂടും. ജ്യൂസോടെ ഇട്ട് കൊടുത്താലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കടയിൽ ജ്യൂസ് മൊത്തം അവൻ തന്നെ കുടി. നീ എപ്പോ വന്നില്ല? നീ എന്തിനാണ് ഇപ്പൊ എന്നെ കുറ്റം പറഞ്ഞേ? ഈ ഞാൻ കുറ്റം പറഞ്ഞല്ലേ. പിന്നെ ഇതെല്ലാം ചുമ്മാ തമാശ അടിച്ചോണ്ടിരിക്കുന്ന
കേരളത്തിലെ പുഴകളുടെ എണ്ണം 44 കേരളത്തിലെ പുഴ എണ്ണം 46 ഇമാരൊക്കെ ഇതിരുന്ന് എപ്പോൾ എണ്ണിയോ എന്തോ ഏറ്റവും വലിയ പുഴ ഭാരതപ്പുഴ ഭാരതപ്പുഴ ഏറ്റവും വലിയ പുഴ ഭാരതപ്പുര ഇവിടെ ബഹളം എന്തൊരു ബഹളം അതാ രാവിലെ വന്നിട്ട് ചൊറിഞ്ഞിട്ട് പോയതാ ആ പ്രശ്നം ഇതുവരെ സോൾവ് ആയില്ലേ എടാ ഞാൻ ഇവിടെ വെറുതെ നാം വന്ന് ചൊറിയുമ്പോൾ ഞാൻ ചെയ്യാൻ പറ്റും ഞാൻ ഒരു കാര്യം പറയാം ഇതെങ്ങനെയാ സോൾവ് ചെയ്യാൻ നോക്ക് ചുമ്മാ ഇത് കളിച്ച് കളിച്ചാൽ കാര്യം സീരിയസ് ആവും കേട്ടാ അവിടെ വന്നിട്ട് ആ വെളിയിൽ കണ്ടിരിപ്പുണ്ട് നീ ഞാൻ നോക്കിട്ടുണ്ട് കേരളത്തിലെ രാവിലെ 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 ചെറുക്ക് ഇത് കേരളത്തിലെ ആകപ്പുഴകളുടെ എണ്ണം 44 കേരളത്തിലെ ആകപ്പുഴകളുടെ എണ്ണം 44 ഏറ്റവും നീളം കൂടിയ പുഴ ഭാരതപ്പുഴ പുഴ 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 ഭാരതപ്പുഴ അപ്പൊ അവിടെ ഒന്നും ഇല്ലടേ ആ അത് ഇതൊരു ചെറുക്കനാണോ ചുമ്മാ ഹൈന്ദു ഇങ്ങനെ നോട്ടീസ് വല്ലതും ആയിരിക്കും എന്തോ നിന്റെ എന്തോന്നെന്ന് പറഞ്ഞാൽ വല്ല ക്രെഡിറ്റ് കാർഡിന്റെ കാർഡിലുണ്ട് വല്ലതും ആയിരിക്കും ഇഷ്ടംപോലെ ഉണ്ടല്ലോ അടക്കേ തുറന്നു നോക്കും അറിയാല്ലേ എന്തിനളയ വെറുതെ തുറന്നു നോക്കിയിട്ട് ടെൻഷൻ അടിക്കണത് ഞാൻ ആ ചെറുക്കനെ വിളിക്കട്ടെ ഇവ എന്തൊരു സ്വഭാവം അവിടെ ഫോൺ ഓർഡർ എൻ്റെ നീ എൻ്റെ മേളടായിരുന്നു ചേടി ചെറുക്കൻ്റെ കാര്യം ഒരുമാതിരി പിള്ളേർ സ്വഭാവമാണ് ആ സത്യം അവനിപ്പം തൊട്ടനെ പിടിച്ച മൊത്തം മണക്കുവാണ് എന്നാ ചെറുക്കൻ നീ ഒരു ഡയലോഗ് ഒന്നും അടിക്കണ്ട നീ ഇപ്പം അവനെ ഭയങ്കര അവോയ്ഡ് ചെയ്യണം കേട്ടോ അയ്യോ ഞാൻ എന്തോ അവോയ്ഡ് ചെയ്തു അവനെ എന്തോ അവോയ്ഡ് ചെയ്തു നീ സിനിമയ്ക്ക് കേട്ടോ അവനെ കൊണ്ടുപോടാ എടാ സിനിമയ്ക്ക് കൊണ്ട് ഞാൻ അവനോട് പറഞ്ഞില്ലടാ നിങ്ങൾ രണ്ടോട് ഞാൻ പറഞ്ഞില്ലയോ എടാ സൗസും ഞാനോട് പോകുമ്പോൾ എങ്ങനെയാണ് അവനെ എന്നാലും കുടിച്ചിരുത്താൻ പറ്റൂ എന്നിട്ട് നിങ്ങൾ അടുത്തടുത്തൊന്നും അല്ലല്ലേ ഇരുന്നത് നീ ഇപ്പം ഇവിടെ വരുമ്പോഴേ ഒറ്റയ്ക്കല്ലേ വരുന്നത് ആ അത് ഇപ്പോഴല്ലേ പി സി കോച്ചിങ് പോയതിന് ശേഷം ഞാൻ അങ്ങനെ വരുന്നത് ഞാൻ രാവിലെ പോവും ഇത് കാണത്തില്ല അതുകൊണ്ടല്ലേ എൻ്റെ ഇതുകൊണ്ട് നിൻ്റെ സ്വഭാവം കൊണ്ട് ഈ അവോയ്ഡിങ് സ്വഭാവം കൊണ്ടാണ് അവ ഇങ്ങനെ ആവുന്നത് അവനെ കുറ്റം പറഞ്ഞ കാര്യമൊന്നുമില്ല നീ വന്നിട്ട് എവിടെയാണ് പോയത് ശില്പയെ കുളിപ്പിക്കാനാ നീ കുളിപ്പിച്ചിട്ട് ഇങ്ങോട്ടാ നിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങോട്ട് വരാൻ തന്നെയാണ് പറഞ്ഞത് എടാ അവ ഇവിടെ ഉണ്ടെങ്കിൽ നിനക്ക് എന്താ നീ ഇങ്ങോട്ട് വാ ചുമ്മാ കളിക്കല്ലേ രണ്ടിന് ഇപ്പം പിള്ളേർ കൂടുതലാണ് ബാ 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 ആ വരൂ ആ അളിയാ അവനും കൂടെ ഒരു കൂട്ട ഉടനെ സെറ്റ് ചെയ്തേ പറ്റും സൗസിൻ്റെ കൂട്ടുകാരുള്ള ആരെങ്കിലും കാണോ നോക്കാം പഠിച്ചു തീരുമുണ്ട് ഇതിൻ്റെയൊക്കെ രോണാണെന്ന് ആർക്കറിയാം ഭാരതപ്പുഴ കേരളത്തിൽ 44 ഭാരതപ്പുഴകൾ അല്ല കേരളത്തിൽ മൊത്തം ഭാരതപ്പുഴകൾ അളിയാ ജോലി കിട്ടി അളിയാ ജോബ് ഓഫർ ലെറ്റർ ഓടാ Our company is pleased to inform you about the offer for the position as programming supervisor. If you choose to accept this position, please contact us. Guys, aliyo. Poli chaliya. Oof. Ra salary kandale. Salary 25000. Nalam kuḷapilla poa. Kuḷapilla. Ippalali satyam mara santosha ketta. Illa tension akke nu maaruvilla. Appo enne mutte. Yane. Avare onnu vilichittu vara. Oh seri. Enille. സന്തോഷമായി ഭർത്താവ് എൻ്റെ കാര്യങ്ങളൊന്ന് പെട്ടെന്ന് റെഡിയാക്കണേ സർ മൈ നെയിം ഇസ് അഭിഷേക് ഐ ഗോട്ട് എ ജോബ് ഓഫർ സർ സർ ഐ ഹാവ് ഗോട്ട് എ ജോബ് ഓഫർ ഫ്രം ദിസ് കമ്പനി ആ ആ ദിസ് ഈസ്
അഭിഷേക്. യെസ്, ആ സാർ, ആ ആ ആ കിട്ടി. സാർ, ഇത് ആ സാർ ഓഫീസ് ഡ്യൂട്ടി. അപ്പൊ ഇത് എന്നത്തേക്കാണ് സാർ ജോയിൻ ചെയ്യേണ്ടത്? ഡേ ആഫ്റ്റർ ടുമാറോ. യു ഹാവ് ടു ജോയിൻ ഹിയർ ഡേ ആഫ്റ്റർ ടുമാറോ. ഓക്കെ ഓക്കെ സാർ, ഓക്കെ. മറ്റന്നാ ജോയിൻ ചെയ്യണം, നാളെ ഇവിടുന്ന് പോകണം. കാർത്തിക്, നമ്മുടെ ടീമിൽ ഏറ്റവും കൂടുതൽ ലീവ് എടുക്കുന്നത് നീയാണ്. എന്തായാലും നാളെ മറ്റന്നാൾ ലീവ് എടുക്കാൻ പറ്റില്ല. നീ ആ പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് അയക്കാൻ നോക്ക്. നോ വേ, എനിക്ക് വേറെ കൂടുതലൊന്നും പറയാനില്ല. ഇല്ല ഇല്ല, ശരി ശരി, ഞാൻ പിന്നെ വിളിക്കാം. എന്താ അബി, ജോലി കിട്ടി? ജോലി കിട്ടിയെന്ന്? ഏത് കമ്പനിയിൽ? അംബാൾ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ്, പ്രോഗ്രാം സൂപ്പർവൈസർ ആയിട്ട്. എവിടെ? കോയമ്പത്തൂരാ. കോയമ്പത്തൂരോ? ആ തമിഴ്നാട്ടിലല്ലേ? ആ, മറ്റന്നാ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നാളെയെങ്കിലും പോകണം. മറ്റന്നാളോ? ഞാൻ ടിക്കറ്റിൻ്റെ കാര്യമൊക്കെ നോക്കട്ടെ. കേരളത്തിലെ മൊത്തം പുഴകളുടെ എണ്ണം 44. ഏറ്റവും വലിയ പുഴ ഭാരതപ്പുഴ. ഭാരതപ്പുഴ, ഭാരതപ്പുഴ, ഭാരതപ്പുഴ കേരളത്തിലെ ഏറ്റവും, ഇത് തന്നെയാണല്ലോ മൊത്തം ഭാരതപ്പുഴ. ഭാരതപ്പുഴ അതായിരുന്നു, അതാ അവനോട് പറഞ്ഞായിരുന്നു. സന്തോഷമുള്ള കാര്യമില്ലയോ? നീ ഇതെന്ത് അറിഞ്ഞാ ജിബി പറയുന്നത്? അത് ഇവിടെ ഒന്നും അല്ല, കോയമ്പത്തൂരാ. കോയമ്പത്തൂര്? അത് കേരളത്തിലല്ലോ. അല്ല, തമിഴ്നാട്ടില. അപ്പൊ മഹിയ, എനിക്ക് അറിഞ്ഞൂടാ, എല്ലാം ഒന്ന് ശരിയായി വരായിരുന്നു. എടാ, നമുക്ക് പുറത്ത് വിട്ടില്ലേ? എന്താണേ, ടിക്കറ്റ് ബുക്ക് ചെയ്യണോ? ആ, ടിക്കറ്റ് ബുക്ക് ചെയ്യാം. എടാ, അങ്ങനെ നമുക്ക് ഓൺലൈൻ ചെയ്യണേ? അല്ലേ, അവരുടെ പിന്നെ സെർവർ ഒന്ന് ഡൗൺ ആവുന്നു. നമുക്ക് പോയിട്ട് ബുക്ക് ചെയ്തിട്ട് വരാം. പിന്നെ കുറച്ച് സാധനം മേടിക്കാമല്ലോ. ഞാൻ പോയിട്ട് വരാം. അബിയോടെ അബിയും ജിബിനും കൂടെ റെയിൽവേ സ്റ്റേഷനിൽ പോയിക്കോ. എന്തിനു? ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ. അറിഞ്ഞില്ലേ, അബിക്ക് ജോലിയായി കോയമ്പത്തൂര്. കോയമ്പത്തൂരാ? അല്ല, അപ്പൊ ശരിക്കും പോണോ? നാളെ പോ. അല്ല, അപ്പൊ നീ ഇനി എന്ത് ചെയ്യാമോ? ഞാൻ എന്ത് ചെയ്യാന? ഇപ്പൊ എന്തിനാണ് ഇപ്പൊ കോയമ്പത്തൂര് പോയൊക്കെ ജോലി ചെയ്യാൻ? അവന് ഇവിടെ ജോലി കിട്ടാത്ത നിനക്ക് അവന്ന് പറഞ്ഞ് മനസ്സിലായിക്കൂടെ അവനെ? ഞാൻ എന്ത് പറഞ്ഞു മനസ്സിലാക്കണടാ, അവ ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ ഒരു ജോലിയാണ്. അത് കിട്ടി നിറഞ്ഞപ്പോ തന്നെ അവൻ എന്ത് സന്തോഷത്തറിയോ, അവന്റെ കണ്ണൊക്കെ നിറഞ്ഞടാ. വേണ്ടടാ, ഞാൻ പറഞ്ഞില്ലേ, അത് കിട്ടി നിറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. അത് പറഞ്ഞപ്പോ ഉണ്ടല്ലോ, അത് നീ ആ സന്തോഷം കാണണമായിരുന്നു. എനിക്കറിഞ്ഞൂടേ, ഞാൻ ഒന്ന് കിടക്കട്ടെ. ടിക്കറ്റ് ഓക്കെ, നാളെ ഒരു ഉച്ചയ്ക്ക് ഒന്നായിരിക്കും ട്രെയിൻ. ഏ, അപ്പൊ ഞാൻ ആലോചിക്കും നിന്റെ കാര്യം എങ്ങനെയാണെന്നാ. ഒരു കാര്യം, ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട, ഹോസ്റ്റലിലോട്ട് മാറും.
അല്ലെങ്കിൽ അമ്മയടുത്ത് ഇങ്ങോട്ട് വരാൻ പറ അമ്മയും ഞാൻ നിൽക്കാമല്ലോ. പിന്നെ ഇന്ന് വൈകുന്നേരം നീ പോകണമെന്ന് പറഞ്ഞ സംഭവം നടക്കത്തില്ല, കുറച്ച് തിരക്കായി പോയി, ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് സാധനങ്ങൾ സെറ്റാക്കണുണ്ട്, കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്, ഇനി കുറച്ച് സാധനങ്ങൾ സെറ്റാക്കുന്നുണ്ട്, സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് വെക്കണം, ഞാൻ പോയി റെഡി ആക്കി തരാം കേട്ടോ. അങ്ങോട്ട് ഓരോ കാര്യങ്ങൾ ശീലിച്ചല്ലേ പറ്റുള്ളൂ, അവിടെ ചെല്ലുമ്പോ ആ നാടുമായിട്ട് പൊരുത്തപ്പെട്ടു പോണം. പിന്നെ ഒന്നും ഇല്ലാത്ത പൈസ ഒപ്പിച്ച് മേടിച്ചാണ് കൊണ്ടുപോകണം. ഞാൻ അത് വെച്ചേക്കാം. നീ കരയുന്നത് സന്തോഷം. എനിക്ക് പ്രേമിക്കാവുന്ന മതി അത്ര തന്നെ. വേണ്ടെങ്കി വേണ്ട, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഈ കേരളത്തിലുള്ള പെണ്ണുങ്ങളൊന്നും എന്നെ പ്രേമിക്കും തോന്നുന്നു. എനിക്ക് പ്രേമിക്കാൻ തോന്നുമ്പോ ഞാൻ തന്നെ എന്റെ പെണ്ണിനെ കണ്ടുപിടിച്ചോളാം. നിന്റെ ഒക്കെ ഒരു സഹായം എനിക്ക് വേണ്ട. ഒന്നും അറിയാത്തത് പോലെ അഭിനയിക്കല്ലേ അബി. കാര്യം പറ. ഞാൻ എന്തേണ്.